സ്വാഗതം തേജസ് ന്യൂസിലേക്ക് കർഷക സമരം കൂടുതൽ ശക്തമാവുന്ന സാഹചര്യത്തിൽ പുതിയ അടവു നയവുമായി കേന്ദ്ര സർക്കാർ സമരത്തെ തീവ്ര ഇടതുപക്ഷം ഹൈജാക്ക് ചെയ്തെന്നാണ് ഏറ്റവും പുതിയ ആരോപണം സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമരത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ ഖലിസ്ഥാൻ തീവ്രവാദികളെന്ന ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് അത് വേണ്ട രീതിയിൽ സമരത്തിനെതിരെയുള്ള വികാരമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് തീവ്ര ഇടതുപക്ഷം സമരമുഖം ടക്കിയെന്ന പുതിയ ആരോപണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് തീവ്ര ഇടതുപക്ഷം സമരമുഖം കൈയടക്കിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് വരും ദിവസങ്ങളിൽ അക്രമം തീപിടുത്തം പൊതു സ്വത്തുക്കൾ നശിപ്പിക്കൽ എന്നിവയ്ക്കുള്ള സാധ്യതയുള്ളതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ഡൽഹി ജയ്പൂർ ഹൈവേ തടയാൻ അത്തരം പ്രതിലോമ ശക്തികൾ കർഷകർക്ക് ഉപദേശം നൽകിയെന്നും ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് സർക്കാർ വൃത്തങ്ങൾ പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ആരോപണത്തെ കർഷകർ നിഷേധിച്ചു തങ്ങളുടെ പ്രതിഷേധം സമാധാനപരമാണെന്നും തങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും കർഷകർ അറിയിച്ചു സർക്കാരിന്റെ ഈ ആരോപണങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നു ഞങ്ങളെ ആർക്കും സ്വാധീനിക്കാനാവില്ല ഞങ്ങളെ അപമാനിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢപ്രചാരണമാണിത് സംയുക്ത കിസാൻ യൂണിയനാണ് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതെന്ന് കർഷക നേതാക്കളിലൊരാളായ രമീന്ദർ സിംഗ് പാട്ട്യാൽ എൻ ഡി ടിവിയോട് പറഞ്ഞു കർഷകർ പ്രധാനമന്ത്രിക്ക് നൽകിയ സമയം അതിക്രമിച്ചതിന് പിന്നാലെ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ട്രെയിൻ തടയൽ പ്രക്ഷോഭവും പതിനാലിന് രാജ്യത്തെ എല്ലാ ബി ജെ പി ഓഫീസുകളും ഖരാവ് ചെയ്യുമെന്നും കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാർ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത് അതേസമയം ഡൽഹിയിൽ കർഷകർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയുമായി കേരളത്തിലും സമരം ആരംഭിച്ചു സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം എല്ലാ ദിവസവും തുടർച്ചയായി രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴുവരെ സമരം നടത്താനാണ് തീരുമാനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വോളണ്ടിയർമാർ എല്ലാ ദിവസവും പങ്കെടുക്കും ഡിസംബർ പതിനാലിന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും സംയുക്ത കർഷക സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്